2024 ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള വളരെ ഗംഭീരമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സിപിഎം. 20 സീറ്റുകളിലേക്കും അവർ ഏതാണ്ട് മുതിർന്ന നേതാക്കന്മാരെ തന്നെ ഇറക്കണം എന്നുള്ള കണക്കുകൂട്ടലാണ്. കാരണം മുമ്പ് യുവജനങ്ങളെ അണിനിരത്തി കൊണ്ടുവന്നത് അത് വേണ്ടത്ര ഫലപ്രാപ്തിയിലെത്തിയില്ല എന്നാണ് നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് 2019 സ്ഥിതി ഉണ്ടാകരുത്, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നാണ് പാർട്ടി നേതൃത്വം തന്നെ ഇപ്പോൾ മുൻകൈയെടുത്ത് നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപൂർവമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എം വി ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇവിടെ പ്രധാനമായിട്ട്. ഇപ്പോൾ തോമസ് ഐസക്ക്, ശൈലജ ടീച്ചർ ഇവരെയെല്ലാം തന്നെ നിയമ പാർലമെൻറ്റ് സീറ്റിലേക്ക് മത്സരിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇ പി ജയരാജൻ്റെയും പേര് പറയുന്നുണ്ട്. ഇ പി ജയരാജനെ കണ്ണൂരിലേക്ക് നിർത്തുക എന്നുള്ളതാണ്, വടകരയിൽ ശൈലജ ടീച്ചറെ ഇറക്കുക എന്നുള്ളതാണ്, അതുപോലെ തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അങ്ങനെ പലയിടങ്ങളിലും മുതിർന്ന നേതാക്കന്മാരെ തന്നെ കൊണ്ടുവരിക എന്നുള്ളത്. 2019 പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയത്. 2024 അത് ആവർത്തിക്കരുത്. 2024 വിജയം ഉണ്ടാകുകയാണെങ്കിൽ അത് കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായിട്ട് അവർ കാണും. ഏതു തരത്തിലായാലും തോൽവിയായാലും ജയമായാലും ഭരണത്തിൻ്റെ വിലയിരുത്തലായിട്ട് തന്നെ കാണുമെന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഭരണത്തിന് പ്രതികൂലമായിട്ടുള്ള ഒരു തരംഗമാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുകയാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ സി പി എം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് കൊല്ലം പാർലമെൻറ്റ് മണ്ഡലമാണ്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2014 2019 വിജയിച്ച് നിൽക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ്. എൻ കെ പ്രേമചന്ദ്രന് കൊല്ലത്തൊരു വലിയ ജനകീയതയുണ്ടെന്നുള്ളതാണ്. ആ ജനകീയത വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പാർലമെൻറ്റിലും അതിൻ്റേതായ രീതിയിൽ തിളങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2024 യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ആയിരിക്കും ആർ എസ് പിയിൽ നിന്ന്. പക്ഷേ സി പി എമ്മിനൊരു സ്ഥാനാർത്ഥിയെ പ്രേമചന്ദ്രനോട് എതിരിടാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥി അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അവർ തുടക്കം മുതൽ തന്നെ ചിന്തോ ജെറോം എന്ന് പറയുന്ന യുവജന കമ്മീഷൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന ഒരാളുണ്ടല്ലോ, കേരളത്തിൽ വലിയൊരു ഹാസ്യ കഥാപാത്രമായി മാറിയ ചിന്തോ ജെറോമിനെ ഇറക്കണമെന്ന് ഈ എം എ ബേബിയെ പോലുള്ളവർക്കൊക്കെ താല്പര്യമുണ്ട്. ചിന്തോ ജെറോമിനെ ഇറക്കിക്കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് തന്നെ തോൽവി ഉറപ്പാക്കാമെന്നുള്ളതാണ്. പക്ഷേ 2014 എം എ ബേബിയാണ് സി പി എം ഇറക്കിയത്. അന്ന് അവിടെ പോയി മുഖ്യൻ വിളിച്ചത്, എൻ കെ പ്രേമചന്ദ്രനെ വിളിച്ചത് പരനാറി എന്നാണ് വിളിച്ചത്. ആ പരനാറിയിലൂടെ തന്നെ എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം ഉയർന്നു. 2019 വന്ന് പിണറായി വിജയൻ പരനാറി ആവർത്തിക്കപ്പെട്ടു, പരനാറി എന്നും പരനാറി എന്ന് പറഞ്ഞു. അതോടുകൂടി വീണ്ടും ഭൂരിപക്ഷം ഉയർത്തി എന്നുള്ളതാണ്. എന്തായാലും എം എ ബേബിയെ 2014 പരനാറി എന്ന് പറഞ്ഞത് എം എ ബേബിയെ തന്നെയാണ്. എം എ ബേബിയെ ഒരിടത്ത് കൊണ്ടുപോയി ഇരുത്തുക എന്നുള്ളത് പിണറായിയുടെ ഒരു ലക്ഷ്യമായിരുന്നു. അത് സാധിച്ചു. എന്നാലും 2019 മത്സരിച്ചത് ബാലഗോപാലിനെയാണ് ഇറക്കിയത്. അവിടെയും വൻ പരാജയം തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സി പി എമ്മിന് ഇപ്പോൾ എന്തോ ഒരു അഭിമാന പോരാട്ടമാണ് കൊല്ലത്ത് നേരിടാൻ പോകുന്നത്. കാരണം ഇവർക്ക് നിയമസഭാ സീറ്റിൽ വടകരയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. വടകരയിലെ എങ്ങനെയെങ്കിലും കെ കെ രമയെ തോൽപ്പിക്കുക, അതിനുവേണ്ടി സി പി എമ്മിൻ്റെ ഒരു പട തന്നെയായിരുന്നു വടകരയിൽ പ്രവർത്തിച്ചത്. പക്ഷെ നടന്നില്ല. ജനം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു. യു ഡി എഫിൻ്റെ പിൻബലവും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കെ കെ രമയ്ക്ക് നിയമസഭയിലെത്താൻ കഴിഞ്ഞു. കെ കെ രമ നിയമസഭയിൽ എത്തിയത് തന്നെ പിണറായിയുടെ നെഞ്ചത്ത് കൊള്ളുന്ന ഒരു കുത്ത് തന്നെയായിരുന്നുള്ളതാണ്. അതുപോലെ കെ കെ രമ നിയമസഭയിൽ സംസാരിക്കാൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ തന്നെ പിണറായിക്കൊരു അങ്കലാപ്പാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇനി ഈ കൊല്ലത്ത് നിന്ന് ഈ പാർലമെൻറ്റിലേക്ക് സി പി എമ്മിനൊരു വിജയം ഉണ്ടാകണമെന്നാണ് പിണറായിയെ പോലുള്ളവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതുണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം ഈ എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിന് ഏതെങ്കിലും തരത്തിലുള്ള തകർച്ച ഉണ്ടായാൽ പോലും എൻ കെ പ്രേമചന്ദ്രൻ അവിടെ വളരെ നിസ്സാരമായിട്ട് ജയിച്ചു പോകാൻ കഴിയും. അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ജനപിന്തുണ അത്രത്തോളമാണ്. ഈ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ വളരെ ആർക്കും വേണ്ടാത്ത ഒരാളെ കൊണ്ടുവന്ന് നിർത്തിയല്ലോ, രണ്ടാം തവണയും ജയിച്ചു പോയി മുകേഷ് എം എൽ എ.
കൊല്ലത്ത് പിന്നെ ജനങ്ങൾ ഈ എം എൽ എ കാണാറില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തിരികെ എന്തെങ്കിലും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഫോൺ വിളിച്ചും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുമില്ല. അത് ഇത്രത്തോളം അഹങ്കാരിയായിട്ടുള്ള ഒരു എം എൽ എ കേരളത്തിൽ വേറെ ഇല്ലെന്നുള്ളതാണ്. അങ്ങനെ സി പി എമ്മിന് കൊല്ലത്ത് മൊത്തത്തിലൊരു അബദ്ധമാണ് പറ്റിയിട്ടുള്ളത്. പലപ്പോഴും എൽ ഡി എഫിൻ്റെ എല്ലാ തരത്തിലുള്ള വിജയവും എല്ലാ കാലത്തും ഉണ്ടാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ഒരു വലിയ ഒരു എൽ ഡി എഫിൻ്റെ ഒരു കേന്ദ്രമെന്ന് പറയുന്നത് തിരുവനന്തപുരവും കൊല്ലവുമാണ്. ഇവിടെ ഈ കൊല്ലത്തെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ അവർക്ക് വൻ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇക്കുറി എൻ കെ പ്രേമേന്ദ്രനോട് എതിരിടത്തക്ക രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അതിൽ മാത്രം മറ്റ് മണ്ഡലങ്ങളിലെല്ലാം തന്നെ ഏതാണ്ട് മുതിർന്ന നേതാക്കന്മാരുടെ പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ കൊല്ലത്തിൻ്റെ കാര്യത്തിൽ ഒന്നിലും എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രേമേന്ദ്രന് എതിരായിട്ട് മറുതട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് നിർത്താൻ അത്രത്തോളമെങ്കിലും ജനപിന്തുണയും അതുപോലെ കഴിവുമുള്ള ഒരാൾ ആയിരിക്കണമെന്നുള്ളതാണ്. എൻ കെ പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പാർലമെൻറ്റേറിയൻ തന്നെയാണ്. മോദി നോട്ടമിട്ടിരിക്കുന്ന ഒരു നല്ല പാർലമെൻറ്റേറിയൻ കൂടിയാണ് എൻ കെ പ്രേമേന്ദ്രൻ. അതുകൊണ്ട് എൻ കെ പ്രേമേന്ദ്രൻ്റെ അടുക്കലേക്ക് സി പി എം ഇനി ആരെ ഇറക്കി എന്ന് പറഞ്ഞാലും അത് രാവിലെ തന്നെ 8 മണിയാകുമ്പോൾ തന്നെ തോൽവി ഉറപ്പാക്കി പോകാമെന്നുള്ളതാണ്.